കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത്. വിവാദങ്ങളുടെ തനിയാവർത്തനമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അന്ന് സോളാർ കേസ് പ്രതി സരിതാ നായരുടെ കത്തായിരുന്നു ആയുധമെങ്കിൽ, ഇക്കുറി അത് സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷ് കസ്റ്റംസിന് നൽകിയ മൊഴിയിലാണ് സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കുന്നത്. അന്ന് സരിതയുടെ കത്തിൽ വെട്ടിലായത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ളവരായിരുന്നു. എന്നാൽ ഇന്ന് സ്വപ്നയുടെ രഹസ്യമൊഴി കുടുക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മൂന്ന് മന്ത്രിമാരെയുമാണ്. ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം സർക്കാരിനെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെയും പ്രേരണയെ തുടർന്നാണ് യു എ കോൺസുലേറ്റിന്റെ സഹായത്തോടെ വിദേശത്തേക്ക് ഡോളർ കടത്തിയതെന്ന് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് മൊഴി നൽകിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. മൊഴിപ്പകർപ്പ് അന്തിമവാദത്തിനിടയിലോ കോടതി ആവശ്യപ്പെടുന്ന ഘട്ടത്തിലോ മുദ്രവച്ച കവറിൽ സമർപ്പിക്കാം. കേസിന്റെ തുടർ നടപടികൾക്കിടയിലോ ഭാവിയിലുണ്ടാകുന്ന നടപടികളിലോ മൊഴികൾക്ക് പ്രാധാന്യമുണ്ടായേക്കുമെന്നും കസ്റ്റംസ് പറയുന്നുണ്ട്. എന്നാൽ വെളിപ്പെടുത്തലിന്റെ ഭൂരിപക്ഷം വസ്തുതകളും സ്വപ്നയുടെ വ്യക്തിപരമായ അറിവിൽ മാത്രമുള്ളതാണെന്നും ഇവയെക്കുറിച്ച് തെളിവ് നൽകാൻ സ്വപ്നയ്ക്ക് മാത്രമേ കഴിയൂ എന്നും സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതിരോധത്തിലാക്കിയത് സരിതയുടെ ജയിലിൽ നിന്നുള്ള കത്തായിരുന്നു. അത് ആയുധമാക്കിയായിരുന്നു LDF പ്രചരണം നടത്തിയതും അധികാരത്തിലെത്തിയതും. അതേ സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. അന്ന് സോളാറാണെങ്കിൽ ഇന്ന് സ്വർണമാണെന്ന് മാത്രം. രണ്ടിന്റെയും മുഖമുദ്ര അഴിമതി തന്നെ. എന്നാൽ അന്വേഷണ ഏജൻസികളെ ആയുധമാക്കി BJP നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നെന്നും അതിനെ കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നു എന്നുമുള്ള പ്രതികരണം CPMൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. LDFന് ഭരണ തുടർച്ച കിട്ടുമെന്ന തിരിച്ചറിവ് BJPയുടെ സമനില തെറ്റിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയ പ്രസ്താവനയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരോപിച്ചു. ഭരണമികവിന്റെയും രാഷ്ട്രീയ നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമായി കേരളീയ മനസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും തിളക്കമേറിയ പ്രതിച്ഛായയാണ് ഉള്ളത്. അതും ഇക്കൂട്ടരെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ കേന്ദ്രം ഭരിക്കുന്നവർ ഏതറ്റം വരെയും പോകുമെന്നായി. തിരഞ്ഞെടുപ്പ് പ്രചാരവേലയുടെ ഉപകരണങ്ങളായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അധംപതിച്ചു. ജനങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതരുത്. UDF BJP കൂട്ടുകെട്ട് നടത്തുന്ന ഈ വെല്ലുവിളിക്ക് കേരളം ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇതിനെക്കുറിച്ച് CPM പറഞ്ഞത്. എന്നിരുന്നാലും സ്വപ്നയുടെ മൊഴി കൃത്രിമമായി തയ്യാറാക്കിയതാണെന്ന് വിശദീകരിക്കാൻ ഭരണമുന്നണിക്ക് ഒരുപാട് വിയർക്കേണ്ടി വരും. ഏതായാലും ഈയൊരു സാഹചര്യം അനുകൂലമായി വരാൻ പോകുന്നത് BJPക്കായിരിക്കുമെന്നാണ് സൂചന. പ്രധാന മുന്നണികൾക്ക് സാധിക്കാത്തത് BJPക്ക് കഴിയുമെന്നാണ് കരുതുന്നത്. BJP ഇക്കുറി പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നേട്ടം കൊയ്യുമെന്ന് തന്നെയാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.